ക്ഷേമ പെൻഷൻ കൂട്ടാതെ സംസ്ഥാന ബജറ്റ്. ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. മദ്യത്തിന് വില കൂടും. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ പ്രഖ്യാപിച്ചു. സാഹിത്യ സംഗീത ലളിതകല അക്കാദമികളുടെ പ്രവർത്തനങ്ങൾക്കും തുക വകയിരുത്തി. ചലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയയാളെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പുകുന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് കൂട്ടി. നിക്ഷേപകർക്ക് അടുത്ത പ്രതിസന്ധിയിൽ. ടി എൻ ടി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കളക്ടറുടെ ഉത്തരവ്. പുലക്കാട്ടുകരയിൽ നടുറോട്ടിലിട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതികളായ 4 പേർ അറസ്റ്റിൽ. കോനിക്കര മരത്താക്കര സ്വദേശികളാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ വർധനയില്ല. കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. സമയബന്ധിതമായ പെൻഷൻ കൊടുത്തു തീർക്കും. അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ജീവനക്കാർക്കായി ബജറ്റിൽ പുതിയ പെൻഷൻ സ്കീം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ സർക്കാർ ആശുപത്രികൾക്ക് ജനങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാനും പദ്ധതി ആവിഷ്കരിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 3.1 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് മദ്യവില കൂടും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയത്. കെ സി ബി ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉൽപ്പാദകരുടെ തീരുവ കൂട്ടി. യൂണിറ്റിന് 1.2 പൈസയായിരുന്നത് 1.5 വർദ്ധിപ്പിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വ്യവസായ മേഖലയ്ക്കായി 1829 കോടി രൂപ അനുവദിച്ചു. കൂടാതെ ലൈഫ് പദ്ധതിക്കായി 1132 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്നും കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും. കാർഷിക മേഖലയുടെ വികസനത്തിനായി 1698.30 കോടി രൂപ അനുവദിച്ചു. ജില്ലയിലെ വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തി. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പുത്തു സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി 3.20 കോടി രൂപയും സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും കേരള ലളിതകല അക്കാദമിക്ക് 5.50 കോടി രൂപയും വകയിരുത്തി. തൃശൂർ ജവഹർ ബാലഭവൻ പ്രവർത്തനങ്ങൾക്കും തുക വകയിരുത്തി. കലാമണ്ഡലത്തിന്റെ വിവിധ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായി 19.50 കോടി രൂപ വകയിരുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തി. കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 11.50 കോടി രൂപയും പ്രഖ്യാപിച്ചു. കളക്ടറേറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 25 കോടി വകയിരുത്തി. വിയൂർ താളിക്കുട മോഡൽ റോഡ് നിർമ്മാണത്തിന് 2.5 കോടി രൂപ അനുവദിച്ചു. ശക്തൻ മാർക്കറ്റ് വികസനത്തിനായി 2 കോടി രൂപയും ജനറൽ ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണത്തിന് 1.5 കോടി രൂപയും അനുവദിച്ചു. വിയു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ കെട്ടിട നിർമ്മാണത്തിന് 2.30 കോടി രൂപയും പറവട്ടാനിയിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിന് 5 കോടിയും അനുവദിച്ചു. ഒളരിയിൽ എക്സൈസ് ടവർ നിർമ്മാണത്തിന് 5 കോടിയും അനുവദിച്ചു. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 212 കോടി രൂപ വകയിരുത്തിയതായി വി ആർ സുനിൽകുമാർ എം എൽ എ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനായി 75 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിടത്തിൽ പൂർണ്ണമായും ചികിത്സാ പ്രവർത്തനം സജ്ജീകരിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 5 കോടി, പുല്ലൂറ്റ് കെ കെ ടി എം കോളേജിലെ ഇൻഡോ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 2 കോടി, മേത്തല ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ ഏറ്റെടുത്ത മാള പഞ്ചായത്തിലെ ആർ വി എൽ പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 1.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മാള കടവ് സംരക്ഷണ പദ്ധതി, ബോട്ട് ജെട്ടി നിർമ്മാണം, അനുബന്ധ സൌകര്യങ്ങൾ, കെ എ തോമസ് സ്മാരക മ്യൂസിയം എന്നിവയ്ക്ക് 2.5 കോടി, മാളച്ചാൽ നവീകരണവും തടയണ നിർമ്മാണവും 75 ലക്ഷം, പൊയ്യ മണലിക്കാട് റോഡിലെ എലിച്ചിറ പാലം നിർമ്മാണം 2.5 കോടി, പൊയ്യ പഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം 1.25 കോടി, പുത്തൻചിറ പഞ്ചായത്ത് ഓഡിറ്റോറിയം നിർമ്മാണം 125 ലക്ഷം, കുണ്ടൂർ ബോട്ട് ജെട്ടി
ചെമ്പോത്തുരുത്ത്, പായ്ത്തുരുത്ത്, കൊച്ചുകടവ്, പരുത്തിപ്പിള്ളി കടവ്, മണപ്പുറം ടൂറിസം പദ്ധതി എന്നിവയ്ക്ക് 6 കോടി, അന്നമനട പാലിപ്പുഴ കടവ്, സ്ലൂയിസ് കം ബ്രിഡ്ജ് 55 കോടി, അന്നമനട പഞ്ചായത്ത് ഇൻഡോ സ്റ്റേഡിയം 125 ലക്ഷം, മാള ചുങ്കം കൊമ്പത്തുകടവ് റോഡ്, മാള അന്നമനട റോഡ്, പൊയ്യ മണലിക്കാട് പൊയ്യ കടവ് റോഡ്, കുഴൂർ കുണ്ടൂർ റോഡ്, അഷ്ടമിച്ചിറ മാരേക്കാട് കുന്നത്തേരി റോഡ്, കല്ലൂർ ആലത്തൂർ കോട്ടമുറി റോഡ്, ചെട്ടിപ്പറമ്പ് റോഡ്, കാവനാട് റോഡ് എന്നിവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ LSD കേസിൽ വഴിത്തിരിവ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണിയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയയാളെ തിരിച്ചറിഞ്ഞു. ഷീലാസണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണ് വിവരം നൽകിയത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TM മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ എക്സൈഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇയാളുടെ ഈ മാസം 8 ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലാസണിയെ വ്യാജ ലഹരി കേസിൽ 72 ദിവസം ജയിലടച്ചത് വലിയ വിവാദമായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ LSD സ്റ്റാമ്പ് കണ്ടെത്തിയത്. എന്നാൽ കെമിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ പിടികൂടിയത് LSD സ്റ്റാമ്പല്ലെന്ന് കണ്ടെത്തി. പരിശോധനാ ഫലം എക്സൈസ് സംഘം മറച്ചുവെച്ചു. റിപ്പോർട്ട് പുറത്തായതോടെ ഷീലാസണി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് റദ്ദാക്കുകയായിരുന്നു. പൂങ്ങുന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് പൂട്ടി. നിക്ഷേപകർ കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് സമരം ഇരുന്ന പോലെ ഇരുന്ന് ആരും എവിടുന്ന് നോക്കാണ്ട് ഷട്ടർ അടച്ചിട്ട് പോയി. ഷട്ടർ അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണ് വൈകുന്നേരം 3-3.5 വരെ ഞാൻ ഭക്ഷണം കൂടി രാവിലെ തൊട്ട് കഴിക്കാണ്ട് ഇവിടെ കുത്തിരുന്ന് ഒരാളും ഒരു അക്ഷരം എനിക്ക് മിണ്ടിയിട്ടില്ല. എനിക്കിതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നേ വേണം. എൻ്റെ മോളുടെ ആവശ്യങ്ങളാണ് ഈ മാസം ലാസ്റ്റ്. ഞാൻ എന്താ ചെയ്യും? ഞാൻ ഈ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നയിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ്. പപ്പട പണി എടുത്തിട്ടും അടുപ്പത്ത് കിടന്ന് വെന്തിട്ടൊക്കെ ഉണ്ടാക്കിയ പൈസ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കിൻ്റെ പൈസ കിട്ടണം. എൻ്റെ മോളുടെ ആവശ്യം എനിക്ക് നടക്കണം. ശനിയാഴ്ച മുതലാണ് ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ്, ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഇൻഷുറൻസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹീവാൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളടങ്ങിയ പൂങ്കുന്നം ചക്കാമുക്കിലുള്ള ഹീവാൻ ടവർ എന്ന ആസ്ഥാന ഓഫീസ് അടച്ചത്. 30 ലക്ഷം രൂപയാണ്. 2020 തൊട്ടിട്ട് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് തൊട്ടിട്ട് പലിശ കിട്ടാനുണ്ട്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർമേനോനാണ് ഇതിന്റെ ചെയർമാൻ. DCC സെക്രട്ടറി CS ശ്രീനിവാസനാണ് ഇതിന്റെ MD. ബഡ്സ് ആക്ട് പ്രകാരമാണല്ലോ ഇപ്പോൾ ഈ ഇതുപോലത്തെ ഫിനാൻസ് കമ്പനികളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാത്തത് മടക്കി കൊടുക്കാനുള്ള ബഡ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തൃശൂർ ജില്ലയിലും പുറത്തുമായി 22 ലേറെ ശാഖകളിലായി 1000 ലേറെ നിക്ഷേപകരുടെ 33 കോടിയിലേറെ രൂപ നിക്ഷേപം ഈ സ്ഥാപനത്തിലുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു. ഞാനും ഇവിടെ 20 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ്. 3 മാസത്തോളമായി പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ. പിന്നെ ഇതുവരെ ഒരു നടപടിയും അവിടെ നിന്ന് കണ്ടിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഇതിപ്പോൾ ശനിയാഴ്ച മുതൽ തുറക്കണമില്ല ഈ സ്ഥാപനം പൂട്ടി. അവിടുത്തെ ഒരു സ്ത്രീ വന്ന് നിർബന്ധം പിടിച്ചിട്ട് 1 വർഷത്തെ കാര്യത്തിനോ അല്ല പലിശ കിട്ടും അല്ല മെച്ചം കിട്ടും പറഞ്ഞ് ചെയ്തതാണ്. ഈ ചതി ഈ പാവപ്പെട്ടവനോട് വേണ്ടായിരുന്നു. ഇയാൾക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ പേരിലാണ് ഇട്ടത്. ഞാൻ ഇയാളെയും കൂട്ടിയിട്ട് 11 പ്രാവശ്യം ഇവിടെ വന്നു. കുറച്ചെന്തോ കൊടുത്തു. ഒന്ന് 85 ഉണ്ട്, 85 കൊടുത്തു. ബാക്കി ഇനി 1 ലക്ഷം രൂപ ഉണ്ട്. ഈ 1 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടാൻ വേണ്ടി 1 പ്രാവശ്യം ഇയാൾ വന്ന് ഇവിടെ വന്ന് കരയണം. പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ, സ്ഥിരം ഡെപ്പോസിറ്റുകൾ എന്നിവയിലൂടെയാണ് ഹീവാൻ കമ്പനി നിക്ഷേപകരിൽ നിന്ന് പണസമാഹരണം നടത്തിയത്. ഡെപ്പോസിറ്റുകൾക്ക് 12% പലിശയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും 2023 ആഗസ്റ്റ് മാസം മുതൽ പലിശയോ മുതലോ നിക്ഷേപകർക്ക് കിട്ടാത്ത സ്ഥിതിയാണ്. പല അവധികൾ പറഞ്ഞും വണ്ടിച്ചക്ക് നൽകിയും ഈ സ്ഥാപനത്തിലെ അധികാരികൾ കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. മാസം മാസം തരാമെന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പിലൊക്കെ എഴുതി തന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ പൈസ ആയിട്ടില്ല, പോയിക്കോളൂ, ആകുമ്പോൾ വിളിക്കാം. അതൊരു മറുപടിയാണ് പറയണേ. നമ്മളെന്നെ അട്ടി പറഞ്ഞേക്കിയാ പൊക്കോ പൊക്കോ. പോലീസുകാർ പറയുന്ന ഇയാള് ഇപ്പോൾ ബിജു മണിയുണ്ടെന്ന് പറഞ്ഞ ആളെ അവിടെ പിടിച്ചിരുത്തി പറഞ്ഞു ഇയാൾ പെശകാണ്, ഗുണ്ടയാണ്, ഞങ്ങൾ വേണേൽ പിടിച്ച് ജയിലിലിടാം, അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിജു മണിയണ്ടൻ ഇതിലൊരു മെയിനൊരായിട്ടുള്ളൊരു ഡയറക്ടർ ബോർഡിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇതിൽ. ഒടുവിലായപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കേസ് കൊടുക്കാൻ പറഞ്ഞ് മടക്കിവിടുകയും ചെയ്തിരുന്നുവെന്നാണ് ആക്ഷേപം. ചികിത്സ, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിക്ഷേപത്തുക മടക്കി കിട്ടാനായി സ്ഥാപനത്തിൽ കയറിയിറങ്ങി നിരാശരായിരിക്കുമ്പോൾ ബ്രാഞ്ചുകൾക്ക് പുറമെ ആസ്ഥാനവും അടച്ചുപൂട്ടിയ ഞെട്ടലിലാണ് നിക്ഷേപകർ. നിക്ഷേപ സംഖ്യ മടക്കിക്കിട്ടാനായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100 പരാതികൾ നൽകിയിട്ടും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് നിക്ഷേപകർ ആരോപിച്ചു. നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും മറ്റധികാരികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുന്നതിനായി
നിക്ഷേപകരുടെ കൂട്ടായ്മയും രൂപീകരിച്ചു കഴിഞ്ഞു. ടിസിവി ന്യൂസ്, തൃശൂർ. ടി എൻ ടി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഉത്തരവിട്ടു. നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാകുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ, ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും. ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ, തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്ക് കളക്ടർ ചുമതല നൽകി. പുലക്കാട്ടുകരയിൽ നടു റോട്ടിലിട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രധാന പ്രതികളായി നാലുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോനിക്കര സ്വദേശികളായ തോപ്പിൽ വീട്ടിൽ വിഷ്ണു നാരായണൻ, പാറക്കുളത്ത് വീട്ടിൽ വൈശാഖ്, ഐക്കര വീട്ടിൽ രോഷിത്ത്, മരത്താക്കര സ്വദേശി കനകശ്ശേരി ചീരമ്പുള്ളി വീട്ടിൽ അക്ഷയ് ഡി ദാസ് എന്നിവരാണ് പിടിയിലായത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ നാലുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് പുലക്കാട്ടുകര ഓമ്പുള്ളി ബിനുവിനെ 12 അംഗ സംഘം മർദ്ദിച്ചത്. ബിനുവിന്റെ കുടുംബത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. പുതുക്കാട് എസ്ഐമാരായ കെ എസ് സൂരജ്, കെ ബി ദിനേശ്, സിപിഒമാരായ ശ്രീജിത്ത്, അമൽ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് ട്രെയിൻ തട്ടി കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. എറിയാട് മാണവന നീലക്കരയെടുത്ത് 43 വയസ്സുള്ള റിയാസാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ഹോസ്ദുർഗ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ തെക്കേ ആൽമാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും വൈദ്യുതി തുണിലും ഇടിച്ച് ബൈക്ക് യാത്രികൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സനീഷ്, കാർ യാത്രികരായ ആലപ്പുഴ രാജു ഭവനത്തിൽ ജസ്റ്റിൻ രാജ, ജിത്തു എൽദോസ്, സജികുമാർ, ശ്രുതി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചേലക്കര വെങ്ങാനല്ലൂരിൽ ക്ഷേത്രത്തിൽ മോഷണം. കൊച്ചിൻ ദേവസ്വത്തിന്റെ കീഴിലുള്ള വെങ്ങാനല്ലൂർ എടത്തറക്കോവ് ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിയാണ് തിടപ്പള്ളിയുടെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. നിലവിളക്ക്, കവരവിളക്ക്, പൂജാപാത്രങ്ങൾ, ദീപാരാധന വിളക്ക് തുടങ്ങിയവ മോഷണം പോയി. വെങ്ങാനല്ലൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ചേലക്കര പോലീസിൽ പരാതി നൽകി. തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലേക്ക് സിപിഐ AIYF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ AIYF തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഭരണസമിതിക്കും സെക്രട്ടറിക്കും ജീവനക്കാർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടത്തുന്നതോടൊപ്പം നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നതിനുള്ള സമീപനവും സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം സി മോഹനൻ, സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ടി പി സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് എന്നിവർ പങ്കെടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ അവിടെ അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കെല്ലാം ഉന്നമനിധിക്കെല്ലാം വേണ്ടി ഉപയോഗപ്രദമായ ഒരു സഹകരണ വകുപ്പ് തന്നെ ഉണ്ടാകുന്നത്. വിരിപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ തകർച്ചയുടെ പാതയിലെന്ന സംയുക്ത തൊഴിലാളി യൂണിയൻ. ടെക്സ്ഫെഡ MD സലീം, സ്പിന്നിംഗ് മിൽ MD PS ശ്രീകുമാർ എന്നിവരുടെ കെടുകാര്യസ്ഥതയാണ് മില്ലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. 200 തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും 1 വർഷമായി പട്ടിണിയിലാണ്. കഴിഞ്ഞ February 6 മുതൽ അസംസ്കൃത വസ്തുവായ പരുത്തിയുടെ ലഭ്യത കുറവ് മൂലം ലേ മാഫ് ചെയ്ത സ്ഥാപനം ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. മില്ല് തുറന്ന് പ്രവർത്തിക്കാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിവിധ യൂണിയൻ നേതാക്കളായ പി രമേശൻ നായർ, VC ഷാജി, MS പ്രദീപ, MK സുന്ദരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകബാങ്ക് പ്രതിനിധി സംഘം അരിമ്പൂർ പഞ്ചായത്തിലെ വിളക്കുമാടം കോൾപാടശേഖരം സന്ദർശിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളിൽ നടപ്പിലാക്കി വരുന്ന റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതി നിർവഹണം വിലയിരുത്തുന്നതിനും സംവദിക്കുന്നതിനുമാണ് ലോകബാങ്കിന്റെ 4 സംഘം വിളക്കുമാടം പാടശേഖരം സന്ദർശിച്ചത്. സംഘത്തോടൊപ്പം RKI പദ്ധതി അഡീഷണൽ സെക്രട്ടറി, തൃശൂർ സബ് കളക്ടർ, ജനപ്രതിനിധികൾ, കൃഷി ഇറിഗേഷൻ, വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വിയൂർ ഏരിയ കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈബി ഡെയ്സൺ, ട്രഷറർ ബിന്ദു ജോസഫ്, സി സി ഔസേബ്, ജാൻസി സൈമൺ, ഓമന മോഹൻ, നീതു സന്ദീപ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ രണ്ടാം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഭൂജല വകുപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ തങ്ങൽപ്പടി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 15.77 ലക്ഷം രൂപ ചെലവഴിച്ച് 40 കുടുംബങ്ങൾക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എ സി മൊയ്തീൻ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബി ജോഷിലാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി പി ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവത ഇടതിരിക്കത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 3 മുതൽ അഭിഷേകം, അലങ്കാരം, കേളി എന്നിവയുണ്ടാകും. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 12 നടയടയ്ക്കും. ഈ സമയത്ത് വിവാഹം, ചോറൂണ്, തുലാഭാരം എന്നിവ നടത്തില്ല. നടയടച്ച ശേഷം 3 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. എഴുന്നള്ളിപ്പ് സത്രം ഗേറ്റ് എത്തിയാൽ തിരിച്ചെഴുന്നള്ളും. തിരിച്ചെഴുന്നള്ളിപ്പിന് പത്മശ്രീ പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. മേളം കല്യാണ മണ്ഡപത്തിന് മുന്നിലെത്തിയാൽ ഭഗവതിയുടെ കോമരം സുരേന്ദ്രൻ നായർ പറ ചൊരിയും. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണ നടത്തും. സന്ധ്യയ്ക്ക് ദീപാരാധന, ദീപാലങ്കാരം, കേളി, കോട്ടപ്പടി സന്തോഷ്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക, രാത്രിയിൽ പഞ്ചവാദ്യം, കളംപാട്ട്, കളംപൂജ എന്നിവയും ഉണ്ടാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറും. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി തിരുത്തിക്കാട് മണ്ടിലേക്കുള്ള പമ്പിംഗ് പുരോഗമിക്കുന്നു. 100 അടി തോടിന്റെ ഇടത്തോട്ടിൽ നിന്ന് 125/75 HP വീതമുള്ള മോട്ടോറുകൾ ഉപയോഗിച്ചാണ് പമ്പിംഗ് നടത്തുന്നത്. പോർക്കുളം പഞ്ചായത്തിലും കുന്നംകുളം നഗരസഭയിലുമായിട്ടുള്ള തിരുത്തിക്കാട് കുതിരപ്പാടം പാടശേഖരങ്ങളിലെ 100 കണക്കിന് ഏക്കർ പാടത്താണ് വെള്ളം സംഭരിക്കുന്നത്. ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ കിഴൂർ, ചിറളയും, തിരുത്തിക്കാട്, വേദക്കാട് മേഖലകളിൽ കുളത്തിലെയും കിണറുകളിലെയും വെള്ളത്തിന്റെ നിരപ്പ് ഉയരും. ഇതോടെ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. ബണ്ടിൽ പാഴ്പുല്ലുകളും പായലുകളും നിറഞ്ഞത് മാറ്റാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിനിടെ വശം തകർന്ന പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ കണ്ടംകുളത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയില്ല. 3 മാസം മുൻപാണ് കുളത്തിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത്. ആസാദിക്ക് അമൃത് മഹോത്സവ് പദ്ധതിയിലൂടെയാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 13 ലക്ഷം രൂപയാണ് കുളത്തിന്റെ പുനരുദ്ധാരണത്തിന് അനുവദിച്ചിരുന്നത്. കുളത്തിന്റെ ആഴം കൂട്ടാനും ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്താനുമായിരുന്നു പദ്ധതി. കുളത്തിലെ മണ്ണെടുത്ത് ആഴം കൂട്ടിയെങ്കിലും കൽപ്പടവുകളുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ഇതിനിടെയാണ് ഒരു വശം തകർന്ന നിർമ്മാണത്തിലെ അപാകതയാണ് കുളത്തിന്റെ അരികുവശം ഇടിഞ്ഞു താഴാനിടയാക്കി െന്ന ആരോപണം ഉയർന്നത്. തകർന്ന ഭാഗം പുനർനിർമ്മിക്കുകയും കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കവിയും നിരൂപകനുമായ എൻ കെ ദേശം നിര്യാതനായി. 87 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഏതാനും നാളുകളായി എടവിലെങ്കിലെ മകളുടെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ആലുവ ദേശം കുങ്ങണിപ്പറമ്പിൽ നാരായണപിള്ളയുടെയും പൂവത്തുംപടവിൽ കുഞ്ഞുകുട്ടിപ്പിള്ളയുടെ മകനാണ് എൻ കുട്ടികൃഷ്ണപിള്ള എന്ന എൻ കെ ദേശം. 12-ാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ എൻ കെ ദേശം 1973 ആദ്യ സമാഹാരമായ അന്തിമലരി പ്രസിദ്ധീകരിച്ചു. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, 51 അക്ഷരാളി, എലിമീശ, കാവ്യകേളി, മുദ്ര, മഴത്തുള്ളികൾ, ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം എന്നിവയാണ് പ്രധാന കൃതികൾ. ഉല്ലേഖത്തിന് 1982 ആദ്യ ഇടശ്ശേരി അവാർഡ് ലഭിച്ചു. ഓടക്കുഴൽ പുരസ്കാരം, സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, വെണ്ണിക്കുളം അവാർഡ്, നാലപ്പാടൻ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാട് അവാർഡ്, ആശാൻ സ്മാരക പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷാ പുരസ്കാരം, സഞ്ജയൻ അവാർഡ്, ദാമോദരൻ കാളിയത്ത് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശം ഹരിശ്രീ അക്ഷര ശ്ലോക സമിതി, ശ്രീമൂലനഗരം വെൺമണി സ്മാരകം, അങ്കമാലി വി ടി സ്മാരക ട്രസ്റ്റ് എന്നിവയുടെ സ്ഥാപക പ്രവർത്തകനാണ്. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല തകർച്ചയുടെ പാതയിലാണെന്നും കുത്തക ഭീമന്മാരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല
രാമചന്ദ്രൻ പറഞ്ഞു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തൃശൂർ തേക്കിങ്ങാട് മൈതാനിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര, വൈസ് ക്യാപ്റ്റൻ പി കുഞ്ഞാവു ഹാജി, ജാഥ ജനറൽ കൺവീനർ ദേവസി മേച്ചേരി, ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ്, വനിതാ വിംഗ് സംസ്ഥാന അധ്യക്ഷ സുബൈദ നാസർ, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യാത്ര ഈ മാസം 13 തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ സമാപിക്കും. 13 സംസ്ഥാന വ്യാപകമായി കടയടച്ച വ്യാപാരികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. വിളക്കാട്ടത്തിൽ അതിജീവനത്തിന്റെ കഥയുമായി ഭാസ്കരൻ താണിക്കുടം. 11 നിലവിളക്കുകൾ വരെ തലയിലേന്തി ഉത്സവ പറമ്പുകളിൽ വ്യത്യസ്തനാവുകയാണ് ഈ കലാകാരൻ. വിളക്കാട്ടത്തിലെ വിസ്മയമാണ് ഭാസ്കരൻ താണിക്കുടം. പതിറ്റാണ്ടുകളായി കാവടിയാഘോഷ കലാകാരനായ ഭാസ്കരേട്ടൻ 6 മുമ്പാണ് വിളക്കാട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. എന്നാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം വലത്തെ കാലിലെ 3 മുറിച്ചു മാറ്റേണ്ടി വന്നു. തന്റെ മനഃശക്തി കൊണ്ടും കലയോടുള്ള ആത്മാർത്ഥത കൊണ്ടും വീണ്ടും വിളക്കാട്ടത്തിലേക്ക് അതിശക്തിയോടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കലാകാരൻ. വിരലുകൾ മുറിച്ചു മാറ്റും മുമ്പേ 7 വരെ തലയിലേന്തി ഉത്സവ പറമ്പുകൾ കീഴടക്കിയിരുന്ന ഭാസ്കരേട്ടൻ ഇന്ന് 11 വിളക്ക് വരെ തലയിലേന്തി ഇപ്പോൾ വിസ്മയമാകുകയാണ്. 45 ഞങ്ങൾക്ക് അവിടെ ഇടം തുടങ്ങിയിട്ടേ, ഇപ്പോൾ അവിടെ ഇടം നിർത്തി. ഇപ്പോൾ ഞാൻ വിളക്കാട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആദ്യം 5 വിളക്കുമ്പോൾ ഞാൻ ചെയ്തു, ഇപ്പോൾ അത് 11 വിളക്ക് വരെ ഞാൻ ചെയ്യണ്ട്. കാലിന് എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയതാണ്. അവിടുത്തെ ചികിത്സ പഴുവാൻ 3 വരലും മുറിച്ചിരിക്കണേ. എങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോൾ 11 വിളക്ക് വരെ ആടാൻ പറ്റി. കയ്യിൽ കർപ്പൂരവും തീപ്പന്തങ്ങളും ഏന്തി പ്രായവും തന്റെ ശാരീരിക വിഷമതകളും വകവയ്ക്കാതെ ഉത്സവ പറമ്പുകളിൽ മനനിറഞ്ഞാടുകയാണ് ഈ കലാകാരൻ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ വാഹന സംരക്ഷണ ജാഥയുടെ സംഘാടക സമിതി യോഗം നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സി എ ഹബീസ് അധ്യക്ഷനായി. രാജു ബെന്നിക്കൽ, ഗോവിന്ദൻ, ജോസ് താടിക്കാരൻ എന്നിവർ പങ്കെടുത്തു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ ഫിലിം ക്ലബ്ബും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും ഒരുക്കുന്ന 9th ഗ്രാമീണ ചലച്ചിത്രോത്സവം ഈ മാസം 7 11 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് നിർവഹിക്കും. ഓരോ ദിവസവും പ്രധാന ചിത്രത്തോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും പ്രദർശിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ റാഫി നീലങ്കാവിൽ, റിജി വിളക്കാട്ടുപാടം, ജെയ്സൺ ഗുരുവായൂർ, ടി കെ സുനിൽ, ജെയ്സൺ അറക്കൽ എന്നിവർ പങ്കെടുത്തു. പാവറട്ടിയിൽ പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ പാവറട്ടിയുടെയും വെൺമേനാട് ഗാന്ധിജി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. സാന്ത്വന സ്പർശം പ്രസിഡന്റ് എൻ പി അബൂബക്കർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സജീവൻ പേളത്ത് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഹാരിസ്, പി വി കുട്ടൻ, അബ്ദുൾ ഹക്ക് കുട്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. റിയാഡ് 16 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ഏറെക്കാലത്തെ മോഹമായിരുന്ന വിമാനയാത്ര യാഥാർത്ഥ്യമായി. 89-കാരിയായ നഫീസ അടക്കമുള്ളവർ ആദ്യമായി വിമാനത്തിലും ട്രെയിനിലെ AC കമ്പാർട്ട്മെന്റിലും യാത്ര ചെയ്ത ഒരു ദിവസം ബാംഗ്ലൂരിലും ലാൽബാഗിലും ചുറ്റിക്കറങ്ങി. വാർഡ് മെമ്പർ പ്രസീന റാഫി, ADS പ്രസിഡന്റ് സീന അഷ്റഫ്, സെക്രട്ടറി സുനിത ഫൈസൽ, CDS മെമ്പർ റാബിയ, പൊതുപ്രവർത്തകൻ അഷ്റഫ് പോത്തിങ്ങൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മുൻ പഞ്ചായത്ത് ജീവനക്കാരനും ടൂർ ഓപ്പറേറ്ററുമായ ശ്രീകുമാറാണ് യാത്രയ്ക്കുള്ള ക്രമീകരണം. ഒരുക്കിയത്
മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംകര പഞ്ചായത്തും ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവലിന്റെ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ നിർവഹിച്ചു. പന്തലിന്റെ കാൽനാട്ടൽ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ, വി സി സജീന്ദ്രൻ, എം കെ സോമൻ, രഘു പാലിശ്ശേരി, കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ പൂരം പത്രികാ പ്രകാശനം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ, തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് മന ഹരി നമ്പൂതിരിക്ക് നൽകി പത്രിക പ്രകാശനം നിർവഹിച്ചു. പ്രേംരാജ് ചുണ്ടാലത്ത്, ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി, ദേവസ്വം ഓഫീസർ സന്തോഷ് വെള്ളൂർ എന്നിവർ പങ്കെടുത്തു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ പുതിയ കാർഷിക സംസ്കാരത്തിലേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനുമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷി ആരംഭിച്ചു. മുരളി പെരുന്തല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ 16,000 പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, സി പി എം ചിറ്റാട്ടുകര എളവള്ളി ലോക്കൽ സെക്രട്ടറിമാരായ പി ജി സുബിദാസ്, പി വി അശോകൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടത്തിരുത്തി യൂണിറ്റിന്റെ വാർഷിക യോഗം കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വി ജി ശിവൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി വി മണികണ്ഠൻ, യൂണിറ്റ് ട്രഷറർ എം സി കെ ഇബ്രാഹിംകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. മുൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി കെ ജലീൽ, എടത്തിരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ വി സതീഷ്, വായനശാല പ്രസിഡന്റ് പി എച്ച് ബാബു, സെക്രട്ടറി ജാൻസി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗം ദിൽഷാ സുധീർ, പി കെ യൂസഫ്, കെ എ കൊച്ചുമോൻ, സുബൈദ അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. അറിവ് നേടുക എന്നുള്ളത് നമുക്കറിയാം, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം അറിവ് നേടുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി അദ്ദേഹം തന്റെ അനുയായി. മുല്ലശ്ശേരി വെങ്കിടങ്ങ കോൾ മേഖലയിലെ നെൽകൃഷിയിൽ വിളവ് നഷ്ടം പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ പഠനം നടത്തി പരിഹാരം കാണാൻ കേരളശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുല്ലശ്ശേരി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രസാദ് കാക്കശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാഠഭാഗങ്ങൾ വെട്ടിമാറ്റുമ്പോൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ഡോക്ടർ സി എൽ ജോഷി നേതൃത്വം നൽകി. ക്ഷേമ പെൻഷൻ കൂട്ടാതെ സംസ്ഥാന ബജറ്റ്. ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. മദ്യത്തിന് വില കൂടി. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ പ്രഖ്യാപിച്ചു. സാഹിത്യ സംഗീത ലളിതകല അക്കാദമികളുടെ പ്രവർത്തനങ്ങൾക്കും തുക വകയിരുന്നു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കളക്കേസിൽ കുടുങ്ങിയ സംഭവം. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയാണ് പ്രതി ചേർത്ത ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പുകുന്ന വസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീമാൻ ഫിനാൻസ് ലിമിറ്റഡ് കൂട്ടി നിക്ഷേപകർ കടുത്ത പ്രതിസന്ധിയിൽ. ടി എൻ ടി ചിപ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപനത്തിനെയും ഉടമകളെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കലക്ടറുടെ ഉത്തരവ്. പുലക്കാട്ടുകരയിൽ നടു റോട്ടിലിട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതികളായ 4 പേർ അറസ്റ്റിൽ. കോന്നിക്കര മരത്താക്കര സ്വദേശികളെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.